പുതിയ ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ദിശാബോധം പകരുന്ന സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഒരുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന കണക്ട് കരിയർ ടു ക്യാമ്പസ് 2023-24 ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ എല്ലാം പുതുതലമുറ പരമാവധി പ്രയോജനപ്പെടുത്തണം ഉന്നത വേതനം ലഭിക്കുന്ന ജോലി എന്ന ലക്ഷ്യത്തോടൊപ്പം തൊഴിൽദാതാക്കളായ സംരംഭകരായി യുവതലമുറ മാറണമെന്നും മന്ത്രി പറഞ്ഞു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യം അഭിരുചിക്കനുസരിച്ച് മികവിലേക്ക് വിദ്യാർത്ഥി സമൂഹം എത്തണം ഉയർന്ന ജീവിത നിലവാരം മികച്ച സാമ്പത്തിക അടിത്തറ എന്നിവയെല്ലാം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ക്യാമ്പസ് പ്ലേസ്മെന്റിൽ 751 കുട്ടികൾക്ക് അവസരം ലഭിച്ച തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ മന്ത്രി അഭിനന്ദിച്ചു പഠനത്തോടൊപ്പം വ്യാവസായിക തൊഴിൽ മേഖലകളിലെ അവസരങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള നോളജ് ഇക്കോണമി മിഷൻ കണക്ട് ടു കരിയർ ക്യാമ്പസ് സംഘടിപ്പിച്ചത് മാറിയ തൊഴിൽ മേഖലയ്ക്കനുസൃതമായുള്ള തൊഴിൽ അവസരങ്ങൾക്കായി പഠനം പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നതാണ് ലക്ഷ്യം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ രാജശ്രീ എം എസ് കെ കെ ഇ എം സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി മധുസൂദനൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സതീഷ് കെ പി കെ ടി യു ഡീൻ റിസർച്ച് ഡോക്ടർ ഷാലിഷ് പി ആർ തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് ഏതെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ട് അത് സ്കിൽ ഗ്യാപ്പാണ് എന്ന് കണ്ടെത്തുകയും ആ സ്കിൽ നൽകുന്നതിന് വേണ്ടി കുട്ടിക്ക് അഭിരുചിക്കൊത്ത സ്കിൽ നൽകുന്നതിന് സാധ്യമാകുന്ന തരത്തിൽ സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസികളെ വ്യാപകമായി നിയോഗിച്ചുകൊണ്ട് എല്ലാ